വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടാം അംഗത്തിനിറങ്ങി സത്യൻ മൊകേരി. 2014 യു ഡി എഫ് സ്ഥാനാർത്ഥി എം എ ഷാനവാസിനെ വിറപ്പിച്ച പ്രകടനമാണ് സത്യൻ മൊകേരിക്ക് അനുകൂലമായത്. സത്യൻ മൊകേരി സ്ഥാനാർത്ഥിയായതോടെ ഇടത് ക്യാമ്പും ഏറെ ആവേശത്തിലാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐ നേതാവ് സത്യൻ മൊകേരി രണ്ടാം അംഗത്തിനിറങ്ങുമ്പോൾ ഇടതുമുന്നണി ക്യാമ്പ് ഏറെ ആശ്വാസത്തിലാണ്. ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിക്ക് അനുകൂലമായി വോട്ടുകൾ കുത്തിയൊലിക്കുന്നതിന് തടയിടാൻ സത്യൻ മൊകേരിയുടെ സ്ഥാനാർത്ഥിത്വം ഉതകുമെന്ന ചിന്താഗതിയിലാണ് മണ്ഡലത്തിലെ എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ യു ഡി എഫിനെ വിറപ്പിച്ച ശേഷമാണ് സത്യൻ മൊകേരി തോൽവി സമ്മതിച്ചത്. യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ടയായ നിയോജകമണ്ഡലങ്ങളടങ്ങുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കേവലം 20,870 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എം ഐ ഷാനവാസ് ജയിച്ച് കയറിയത്. വയനാട്ടിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സത്യൻ മൊകേരി കടത്തിവെട്ടി. തിരുവമ്പാടി മണ്ഡലത്തിൽ മെച്ചപ്പെട്ട ഭൂരിപക്ഷം ഷാനവാസിന് നേടാനായില്ല. കൽപ്പറ്റ, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ സമ്മതിദായകരിൽ അധികവും ഒപ്പം നിന്നതാണ് ഷാനവാസിന് രണ്ടാം വട്ടവും ലോക്സഭ കാണാൻ സഹായകരമായത്. വയനാട്ടിൽ രണ്ടാം വട്ട മത്സരത്തിനിറങ്ങിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ദേശീയ നിർവാഹക സമിതി അംഗവും നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജയോടാണ് സി പി ഐ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചെയ്യും മുമ്പേ പ്രചരണത്തിനിറങ്ങിയ ആനി രാജയും ഇടതുമുന്നണിയും രാഹുൽ ഗാന്ധിയെ വീഴ്ത്താനായില്ലെങ്കിലും തകർപ്പ പ്രകടനം പുറത്തെടുക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ഇടതുമുന്നണിയുടെ കണക്ക് കൂട്ടലുകൾ പാടെ തകർന്നു. 2019 മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ നേരിട്ട സി പി ഐ സ്ഥാനാർത്ഥി പി പി സുനീറിന് ലഭിച്ചതിലും വളരെയധികം വോട്ട് ആനി രാജയ്ക്ക് നേടാനായില്ല. പോൾ ചെയ്തതിൻ്റെ 25.2% വോട്ടാണ് സുനീറിന് കിട്ടിയത്. 26% വോട്ടാണ് ആനി രാജയ്ക്ക് നേടാനായത്. റായ്ബറേലിയിലും വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരത്തിനില്ലെന്ന് ആനി രാജ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മണ്ഡലത്തിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും തുടങ്ങുകയുണ്ടായി. 2019 രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിലും മെച്ചപ്പെട്ട ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് സമ്മാനിക്കാമെന്ന വാശിയിലാണ് മണ്ഡലത്തിലെ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും. മണ്ഡലത്തിൽ സുപരിചിതനായ സത്യൻ മൊകേരിയുടെ സ്ഥാനാർത്ഥിത്വം പ്രിയങ്കാ ഗാന്ധിക്ക് മഹാഭൂരിപക്ഷമെന്ന യു ഡി എഫ് സ്വപ്നത്തിന് പ്രഹരമേൽപ്പിക്കാൻ കഴിയുമെന്നാണ് മണ്ഡലത്തിലെ ഇടത് നേതാക്കളുടെ വിശ്വാസം. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.